ഹലോ, ഗുഡ് മോർണിംഗ്. ഹാ, അപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് നാളുകൾക്ക് ശേഷം, അല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് അതിനൊരു 7-8 കൊല്ലമെങ്കിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഏഷ്യാനൈറ്റിൻ്റെ ഒരു ഷോയ്ക്ക് വേണ്ടി പോവാണ്. നമ്മളെന്താ പറയുക, ഒരു നമ്മൾ പഠിക്കാനൊക്കെ പോയിട്ട്, എവിടെയെങ്കിലും ദൂരത്ത് പഠിക്കാനൊക്കെ പോയിട്ട് തിരിച്ച് തറവാട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു ഫീലില്ലേ, അതുപോലെ ഉള്ളൊരു ഫീലാട്ടോ എനിക്കിപ്പോൾ. അപ്പം കുറച്ച് നാളുകൾ നമ്മൾ അവിടെ ആയിരുന്നല്ലോ, ഏഷ്യാനെറ്റിലായിരുന്നു ചന്ദനമഴ ചെയ്യുമ്പോൾ. ചന്ദനമഴയ്ക്ക് മുൻപോട്ട് തന്നെ ഓട്ടോഗ്രാഫ്, മൺസ്റ്റാർസ്, അങ്ങനെ ഇഷ്ടംപോലെ ഷോസും സീരിയൽസും ഒക്കെ ഞാൻ ഏഷ്യാനെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നമ്മുടെ സ്വന്തം ആൾക്കാരെയും സ്വന്തം തറവാട്ടിലേക്കൊക്കെ പോകുന്നൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആട്ടോ, ഇപ്പൊ വരും വണ്ടി. ഇപ്പൊ പോവാം. പച്ചമ എന്തെടുക്കുക? റോസാപ്പൂനൊക്കെ. ഓ അടിപൊളി അടിപൊളി, ഞാൻ പോയിട്ട് വരാം. ഹാപ്പി ബൈ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഷാനന്റെ അടുത്ത് സംസാരിക്കാറുണ്ടോ, മിണ്ടാറുണ്ടോ, സുഖമാണോ എന്നൊക്കെ ഒരാളെ കാണിച്ചതരാ കേട്ടോ. അമൃത വർഷ, കൊറേ നാളായില്ലേ നിങ്ങൾ കണ്ടിട്ട്, അല്ലേ? ഒരുപാട് വർഷമായി. ആക്ച്വലി ഞങ്ങളും കണ്ടിട്ട് ഒരുപാട് വർഷമായി, ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ സ്റ്റേജിൽ വെച്ച് പറയായിരുന്നു, അവര് ചന്ദനമഴ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴേ. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലോറിലെത്തി കേട്ടോ. ഞങ്ങളുടെ ഡ്രസ് കോഡ് മെറൂൺ ആയിരുന്നേ. വന്നപ്പോ തന്നെ നേരെ സുബ്രണ്ണനെയും കണ്ടു. കൊറേ നാളായല്ലേ ഡി ഒന്നിച്ചിങ്ങനെ റെഡി ആയിട്ട്, വർഷക്കണക്കിനായി. നമ്മൾ ഈ മറ്റേ ബെഡായി ബംഗ്ലാവ് ഒക്കെ വന്നത് എനിക്ക് ഓർമ്മ വരുന്നു, ചെയ്യുന്ന സമയത്ത്. അപ്പോഴാണ് ഇങ്ങനെ ഒന്നിച്ച് നിന്ന് ഇതുപോലെ എയർ ഒക്കെ ചെയ്ത്. ഞാൻ ഉണ്ടായിരുന്നില്ലടാ. അതെ അതെ അതെ, ഞങ്ങളുടെ രണ്ടാമത്തെ ഡ്രസ് ചേഞ്ചിന്റെ കൂടെ പിങ്ക് ആണ്. ഏതാ ഞങ്ങള് പിങ്കി പിങ്കി ആയിട്ടിരിക്കുന്നത്. എന്റെ പേര് പോലെ. യെസ്. ടപ്പ ടപ്പേന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ. അതുകൊണ്ട് നമ്മൾ ഈ ഷോയിൽ വന്നു, ട്രോൾ വന്നുണ്ട്. ഇവിടെ പാമ്പിന്റെ പാമ്പിന്റെ ട്രോളിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നേ. അതെയോ? പറയണത് ആദ്യം ഇവര് തമ്മിൽ മറ്റേ ഡച്ച് മാഷ് പോലെ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഇത് ഇവര് ഇംഗ്ലീഷ് ആർക്കായിട്ട് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് കോഴ്സിന്റെ വെച്ചിട്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇത്രയും നാളായിട്ട്, ചന്ദനമഴ തീർന്നിട്ട് ഒരു 7-8 കൊല്ലമായി, ഇത്രയും നാളായിട്ടും ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളെല്ലാവരുമാണ്. ട്രോളേഴ്സും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വ്യൂവേഴ്സ് എല്ലാവരുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, നിങ്ങൾക്കാണ് ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത്, അല്ലേ ചാലു? അതെ, ചന്ദനമഴ 2. എന്റെ ഹെയർ ചെയ്തത് കിരണാണേ. ഇവിടെ വന്നിരുന്ന വിത്തിൻ 10 മിനിറ്റ്സിൽ ചെയ്ത് ചെയ്തു തന്നു കേട്ടോ. താങ്ക് യു. എല്ലാവരും എന്താ പറയാ, എപ്പോ ഞാൻ പുറത്തു പോയാലും ചോദിക്കുന്ന ഒരു കാര്യം, അമൃത അർജുന എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നിങ്ങളുടെ കോംബോ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. ഒരാളെ കാണിച്ചതാവേ നിങ്ങളുടെ എക്കാലത്തെ ഫേവറേറ്റ് അർജുനേട്ടൻ, നമ്മുടെ സുബ്ബണ്ണൻ. അപ്പോ നമ്മൾ വന്നപ്പോ കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ സുബ്ബണ്ണൻ്റെ അടുത്ത്, എന്റെ അമൃതേ.
അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങള് പറഞ്ഞത്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും. ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ അമൃതയെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിച്ച് അർജുന അമൃതയെ കാണുന്നുണ്ടല്ലേ, അതുപോലെ സന്തോഷമാണ് എനിക്ക് വിളിപ്പ് കണ്ടത്. ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഇതുപോലെ നമ്മള് ചന്ദനമ്മയുടെ ടീം ഒന്നിച്ച് ഒരു സ്റ്റേജിന്റെ ഷോയിലൊക്കെ വന്നിട്ടുള്ള അവാർഡിനേറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളല്ലേ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒന്നിച്ച് കൂടിയിട്ടുള്ളത് ഷോസിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ശരിക്കും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചന്ദനമ്മയുടെ ടീമായിട്ട് ഷോസിൽ പങ്കെടുത്തിട്ടില്ല. ആ ടീമായിട്ട് നമ്മള് കുടുംബമായിട്ട് ഞങ്ങള് ഇതുവരെ ഏത് ഷോയിലും പങ്കെടുത്തില്ല. ശരിയാട്ടോ, ഞാൻ ഇപ്പോഴാണ് ആലോചിക്കണേ. ശരിയാ, ഒന്ന് ആലോചിച്ച് വെക്കല്ലേ. അപ്പൊ ചന്ദനമ്മയുടെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്നിച്ച് ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഇത്ര വർഷങ്ങൾക്ക് ശേഷം, അതൊരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ഒന്നിച്ച് ഇതുപോലെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾക്ക് ഷോയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അതെന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ആ ചന്ദനമ്മഴ എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോഴും പിന്നെ ആ ടിങ് ടിങ് ടിങ്ക്ണിങ്ങനെ എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ എഴുതി കാണിക്കത്തില്ലേ, അതുപോലെ അതിങ്ങനെ ഞങ്ങളുടെ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന ആ സ്ഥലത്ത്. അപ്പൊ ഭയങ്കര ഒരു ഫീൽ ആട്ടോ അത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ടായി. ഞങ്ങളെ ഇപ്രാവശ്യം പിങ്ക് കളറാണ്, ലാസ്റ്റ് നമ്മൾ മെറൂൺ ആയിരുന്നു. അതെ, അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങളുടെ ഓപ്പോസിറ്റ് കാതോട് കാതോരം ടീമായിരുന്നേ. അപ്പൊ അവർക്കൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. പ്രോത്സാഹന സമ്മാനമായിട്ട് കുറേ മഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും സന്തോഷം ആർക്കാന്നറിയോ? ഇവിടെ മുഖം പ്രസാദിച്ചിരിക്കും കേട്ടോ. അമ്മക്ക് കഴിച്ചൂടാ, കട്ട് തിന്നു നോക്കട്ടെ. അമ്മ കട്ട് തിന്നു എന്ന് ഞാനിത് വീട്ടിൽ കൊണ്ടുപോയാലല്ലേ കട്ട് തിന്നുള്ളൂ. പിന്നെ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ വീതിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഫ്ലോറിലേക്ക് ചെല്ലട്ടിട്ടോ. നൈസ് ആയിട്ട് ഒന്ന് മുങ്ങിയതാ കുറച്ച് നേരത്തേക്ക്. ഞങ്ങള് വളരെ സാഹസികമായി ഗെയിം കളിച്ച് വളരെ ഭംഗിയായി ഞങ്ങൾ തോറ്റിരിക്കുകയാണ്. എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അറിയാം, ലാസ്റ്റ് മൊമെന്റ് ഉള്ള സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ ഞങ്ങളെ ഇങ്ങനെ മുൻപിൽ ഞങ്ങളെ നിർത്തി ഞങ്ങൾ ജയിക്കോ തോക്ക് ജയിക്കോ ക്രൂഷ്യൽ ഇതിലായിരുന്നു. ശരിക്കും ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു നിങ്ങളുടെ ടീമിന്റെ. ചന്ദനമ്മയുടെ സ്ട്രെങ്ത് മേഘ്നയും ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞ് ശരിക്കും ഞങ്ങൾ പറയുകയും ചെയ്തു. മേഘ്നയാണ് അവരുടെ ഒരു സ്ട്രെങ്ത്, ഞങ്ങളുടെ ടീമിലുള്ള ഭയങ്കര സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഏഷ്യാനെറ്റിൽ വന്നിട്ട് എല്ലാവരെയും കണ്ട് സംസാരിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഈ ഷോ. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ഷോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.